The aim of the experiment is to find out the resistivity of the given wire using Carey Foster's bridge. ഇതാണ് ഒരു കാരി ഫോസ്റ്റേഴ്സ് ബ്രിഡ്ജ് അപ്പാരറ്റസ്. ഈ അപ്പാരറ്റസിന് പ്രധാനമായും നാല് ഗ്യാപ്പുകളുണ്ട്. ഈ ഗ്യാപ്പ് ജി വൺ, ദിസ് ഇസ് ജി ടു ആൻഡ് ജി ത്രീ, ജി ഫോർ ഗ്യാപ്പ്. ഈ നാല് ഗ്യാപ്പുകളിൽ ഫസ്റ്റ് ഗ്യാപ്പിൽ നമ്മളൊരു കോപ്പർ സ്ട്രിപ്പാണ് വെക്കുന്നത്. കോപ്പർ സ്ട്രിപ്പ് ഈ അപ്പാരറ്റസിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടും, അത് ഫസ്റ്റ് ഗ്യാപ്പിൽ വെക്കുന്നു. ആൻഡ് ജി ടു ഗ്യാപ്പിൽ നമ്മളൊരു റെസിസ്റ്റൻസ് ബോക്സാണ് വെക്കുന്നത്. ഈ റെസിസ്റ്റൻസ് ബോക്സ് 0.1, 0.2, 0.3 ഫ്രാക്ഷണൽ റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്റൻസ് ബോക്സ് വേണം വെക്കാനായിട്ട്. ജി ത്രീ ആൻഡ് ജി ഫോർ ഗ്യാപ്പിൽ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ബോക്സാണ് വെക്കുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 5 ohm റെസിസ്റ്റൻസ് ബോക്സാണ്. 1 ohm വെച്ചാലും മതി. ഇപ്പോൾ ജി ത്രീയിലും ജി ഫോറിലും 5 ohm റെസിസ്റ്റൻസ് വെച്ചു. ദെൻ നമുക്കൊരു സെല്ലുണ്ട്. സെല്ല് ഫസ്റ്റ് ജി വൺ ഗ്യാപ്പിൻ്റെ ഒരു എൻഡിലേക്കും അതിൻ്റെ നെഗറ്റീവ് ജി ടു ജി ത്രീ വരുന്ന ഗ്യാപ്പിൻ്റെ ഒരു എൻഡിലേക്കും സെല്ല് പ്ലേസ് ചെയ്യുക. ഇനി ജി വൺ ജി ത്രീയുടെ ഒരു കോമൺ പോയിൻറ്റിൽ നിന്ന് സെല്ലിൻ്റെ പോസിറ്റീവിലേക്ക് ഒരു കണക്ഷൻ വന്നിരിക്കുന്നു. സെല്ലിൻ്റെ നെഗറ്റീവിൽ നിന്ന് ജി ഫോർ ജി ടുവിൻ്റെ ഒരു കോമൺ പോയിൻറ്റിലേക്ക് കണക്ഷൻ വന്നിരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റർ പോർഷനിലുള്ള, അതായത് ജി ത്രീ ജി ഫോറിൻ്റെ ഒരു കോമൺ പോയിൻറ്റിൽ നിന്ന് ഗാൽവനോമീറ്ററിലേക്ക് ഒരു കണക്ഷൻ, ഗാൽവനോമീറ്ററിൽ നിന്ന് ഒരു ജോക്കിയിലേക്കും കണക്ഷൻ. ഇതാണ് കാരി ഫോസ്റ്റേഴ്സ് ബ്രിഡ്ജിൻ്റെ കണക്ഷൻ. നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് ടു ഫൈൻഡ് ഔട്ട് ദ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ വയറാണ്. അതിന് നമ്മൾ ആദ്യം നമ്മുടെ സെല്ലിൽ ഒരു 2 volt വോൾട്ടേജ് സെറ്റ് ചെയ്യുന്നു. ദെൻ നമ്മുടെ റെസിസ്റ്റൻസ് ബോക്സിൽ നിന്ന് നമ്മൾ 0.1 ohm റെസിസ്റ്റൻസ് റിമൂവ് ചെയ്യുകയാണ്. അടുത്തത് നമുക്ക് ഈ 0.1 ohm റെസിസ്റ്റൻസിൻ്റെ ബാലൻസ് ലെങ്ത് കാണണം. ബാലൻസ് ലെങ്ത് കാണാനായിട്ട് നമ്മൾ ഈ കാരി ഫോസ്റ്റേഴ്സ് ബ്രിഡ്ജിൻ്റെ ലെഫ്റ്റിൽ നിന്നാണ് റീഡിംഗ് എടുത്ത് തുടങ്ങുന്നത്. ഈ പോയിന്റിലാണ് നമുക്ക് 0.1 ohm റെസിസ്റ്റൻസിൻ്റെ ബാലൻസ് ലെങ്ത് ലഭിച്ചിരിക്കുന്നു. അതായത് ഇവിടെ നിന്ന് നമ്മൾ സ്കെയിലിൽ നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 62 centimeters നമുക്ക് ബാലൻസ് ലെങ്ത് കിട്ടിയിരിക്കുന്നത്. ഈ എക്സ്പെരിമെൻ്റ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ കോപ്പർ സ്ട്രിപ്പ് ലെഫ്റ്റ് ഗ്യാപ്പിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ആദ്യം ചെയ്തത്. ഇനി കോപ്പർ സ്ട്രിപ്പും റെസിസ്റ്റൻസ് ബോക്സും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുക. അതായത് കോപ്പർ സ്ട്രിപ്പ് ഇപ്പോൾ നമ്മൾ റൈറ്റ് ഗ്യാപ്പിലാണ് വെച്ചിരിക്കുന്നത്, കോപ്പർ സ്ട്രിപ്പ് ഇപ്പോൾ ലെഫ്റ്റ് ഗ്യാപ്പിൽ വെച്ചു. എഗെയിൻ നമ്മൾ കോപ്പർ സ്ട്രിപ്പ് റെസിസ്റ്റൻസ് ബോക്സിൽ നിന്ന് 0.1 ohm റെസിസ്റ്റൻസ് റിമൂവ് ചെയ്തു. സെയിം സൈഡിൽ നിന്ന്, അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ വീണ്ടും എന്ത് കാണാം, ബാലൻസ് ലെങ്ത് കാണാം. പോയിൻ്റ് വൺ ഓം റെസിസ്റ്റൻസിൻ്റെ ബാലൻസ് ലെങ്ത് നമുക്ക് 57 centimeters കിട്ടിയിരിക്കുന്നത്. അത് നോട്ട് ചെയ്യാം. ഈ സെയിം എക്സ്പെരിമെൻ്റ് 0.2 ohm റെസിസ്റ്റൻസ് വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്യുക, അതിൻ്റെയും ബാലൻസ് ലെങ്ത് കാണാം. ഈ എക്സ്പെരിമെൻ്റ് തന്നെ നമ്മൾ 0.1 ഉം 0.2 ഉം കൂടാതെ 0.3, 0.4, 0.5, 0.6 ohm റെസിസ്റ്റൻസ് വെച്ചിട്ട് കോപ്പർ സ്ട്രിപ്പ് ലെഫ്റ്റ് ഗ്യാപ്പിലും റൈറ്റ് ഗ്യാപ്പിലും വെച്ച് ഉള്ള ബാലൻസ് ലെങ്തുകൾ നോട്ട് ചെയ്യുക. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ടു ഫൈൻഡ് ഔട്ട് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ വയറാണ്. സോ നമ്മൾ റെസിസ്റ്റൻസ് 0.1 ohm വെച്ചാണ് ആദ്യം എക്സ്പെരിമെൻ്റ് ചെയ്തത്. ആൻഡ് ദ ബാലൻസ് ലെങ്ത് വിത്ത് കോപ്പർ സ്ട്രിപ്പ് ഇൻ ദ ലെഫ്റ്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എടുത്ത റീഡിംഗ് ഇറ്റ് വാസ് 62 centimeters ആയിരുന്നു. നെക്സ്റ്റ് നമ്മൾ കോപ്പർ സ്ട്രിപ്പ് എക്സ്ചേഞ്ച് ചെയ്ത് കോപ്പർ സ്ട്രിപ്പ് റൈറ്റ് ഗ്യാപ്പിൽ വെച്ചപ്പോൾ നമുക്ക് കിട്ടിയ റീഡിംഗ് വാസ് 57 centimeters. സോ L3 മൈനസ് L4 ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലെങ്ത് 5 centimeters കിട്ടി. നെക്സ്റ്റ് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ റോ ഇസ് ഈക്വൽ ടു R ഡിവൈഡഡ് ബൈ L3 മൈനസ് L4, ദാറ്റ് ഇസ് 0.1 ഡിവൈഡഡ് ബൈ 5 centimeters. നമുക്ക് 0.02 ohm പെർ സെൻറ്റിമീറ്റർ ആണ് ലഭിച്ചത്. നെക്സ്റ്റ് നമ്മൾ ചെയ്തത് 0.2 റെസിസ്റ്റൻസിൻ്റെ ആയിരുന്നു. അപ്പോൾ വെൻ ദ കോപ്പർ സ്ട്രിപ്പ് വാസ് ഇൻ ദ ലെഫ്റ്റ് ഗ്യാപ്പ് L3 എന്ന് പറയുന്നത് 64.2 ആണ് കിട്ടിയത്. ആൻഡ് L4 വാസ് 55 centimeters. അപ്പോൾ നമുക്ക് കിട്ടിയ L3 മൈനസ് L4 എന്ന് പറയുന്നത് 9.2 centimeters ആണ്.
അപ്പോൾ കിട്ടുന്ന റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് 0.022 ഓം പെർ സെൻറ്റിമീറ്റർ. ഇതേ എക്സ്പെരിമെൻറ്റ് വി ക്യാൻ റിപ്പീറ്റ് യൂസിങ് 0.3, 0.4, 0.5, 0.6 സെൻറ്റിമീറ്റർ 6 ohm റെസിസ്റ്റൻസ് വെച്ച് റോ കണ്ടുപിടിക്കുക. ഈ റോയുടെ മീൻ റോ നമുക്ക് എക്സ്പെരിമെൻ്റ് വഴി ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ദ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ടു ഫൈൻഡ് ഔട്ട് ദ റെസിസ്റ്റൻസ് ഓഫ് ദ അൺനോൺ വയറാണ്. ഇവിടെ നമ്മൾ ഇതാണ് നമ്മുടെ അൺനോൺ വയർ എന്ന് പറയുന്നത്. ഈ അൺനോൺ വയറിൻ്റെ റെസിസ്റ്റൻസ് എക്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് നേരത്തെ ചെയ്ത സെയിം കണക്ഷൻസ് തന്നെയാണ്, പക്ഷേ കോപ്പർ സ്ട്രിപ്പ് മാറ്റി നമ്മൾ നമ്മുടെ അൺനോൺ റെസിസ്റ്റൻസ് വയർ കണക്ട് ചെയ്യുകയാണ്. അതുമാത്രമല്ല, ഇവിടെ നമ്മൾ G2 കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.1, 0.2 ഫ്രാക്ഷണൽ റെസിസ്റ്റൻസിന് പകരം നമ്മളിവിടെ എടുക്കുന്നത് 1, 2, 3, 4, 5, 6 റെസിസ്റ്റൻസുകളാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ബോക്സിൽ നിന്ന് 1 ohm റെസിസ്റ്റൻസ് റിമൂവ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ അൺനോൺ റെസിസ്റ്റൻസ് ലെഫ്റ്റ് ഗ്യാപ്പിൽ വെച്ചിട്ടുള്ള ബാലൻസിൽ ലെങ്ത് മെഷർ ചെയ്യുക. ഇവിടെ നമ്മൾ എഗെയിൻ ലെഫ്റ്റിൽ നിന്ന് തന്നെയാണ് ബാലൻസ് ലെങ്ത് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ബാലൻസ് ലെങ്ത് എന്ന് പറയുന്നത്. നമുക്ക് 25 cm ആണ് ലഭിച്ചത്. അടുത്തത് എക്സ്പെരിമെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ റെസിസ്റ്റൻസ് ബോക്സിൽ നിന്ന് 2 ohm റിമൂവ് ചെയ്യുന്നു. എഗെയിൻ അൺനോൺ റെസിസ്റ്റൻസ് ലെഫ്റ്റ് ഗ്യാപ്പിൽ വെച്ചിട്ടുള്ള ബാലൻസ് ലെങ്ത് മെഷർ ചെയ്യുക. ഈ സെയിം എക്സ്പെരിമെൻറ്റ് 3 ohm, 4 ohm, 5 ohm, 6 ohm ഉപയോഗിച്ച് റിപ്പീറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് ചെയ്യുന്നതിന് നമ്മൾ റോ കണ്ടുപിടിക്കാൻ ചെയ്തതുപോലെ തന്നെ റെസിസ്റ്റൻസ് ബോക്സും അൺനോൺ റെസിസ്റ്റൻസും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുക. അൺനോൺ റെസിസ്റ്റൻസ് ലെഫ്റ്റ് ഗ്യാപ്പിൽ നിന്ന് റൈറ്റ് ഗ്യാപ്പിലേക്ക് മാറ്റുക. എഗെയിൻ 1 ohm, 2 ohm, 3 ohm, 4 ohm, 5 ohm, 6 ohm 6 റെസിസ്റ്റൻസിൻ്റെയും ബാലൻസ് ലെങ്തുകൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ കാണുക. 6 sets of resistance per unit length വാല്യൂ ആണ് കിട്ടിയത് നമുക്ക്. ഇതിൻ്റെ 6 ൻ്റെയും കൂടി മീൻ വാല്യൂ കണ്ടാൽ നമുക്ക് മീൻ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ലഭിക്കുന്നതാണ്. സോ ഇനി കാൽക്കുലേഷൻ ടു ഫൈൻഡ് ഔട്ട് ദ അൺനോൺ റെസിസ്റ്റൻസ് എക്സ്. നമ്മൾ ആദ്യം എക്സ്പെരിമെൻ്റ് സ്റ്റാർട്ട് ചെയ്തത് റെസിസ്റ്റൻസ് 1 ohm നിന്നായിരുന്നു. അപ്പോൾ എക്സ് ഇൻ ദ ലെഫ്റ്റ് ഗ്യാപ്പ് നമുക്ക് കിട്ടിയ ബാലൻസിൽ ലെങ്ത് വാസ് 25 cm. ഇനി എക്സ് റൈറ്റ് ഗ്യാപ്പിൽ വന്നപ്പോഴുണ്ടായിരുന്ന ബാലൻസിൽ ലെങ്ത് 96 cm ആണ്. അതിൽ നിന്ന് വി ക്യാൻ കാൽക്കുലേറ്റ് L2 - L1. ഇനി L2 - L1 കിട്ടിക്കഴിഞ്ഞാൽ എക്സിൻ്റെ ഇക്വേഷൻ എസ് R+ρ × L2 - L1 ആണ്. അതിൽ റോ നമ്മൾ എക്സ്പെരിമെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ മീൻ റെസിസ്റ്റൻസ് റോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ റോ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എക്സ്. ഇനി ഈ സെയിം കാൽക്കുലേഷൻ തന്നെ യൂസിങ് 2 ohm, 3, 4, 5, and 6 ohm റെസിസ്റ്റൻസിൻ്റെ ബാലൻസിൽ ലെങ്തുകൾ വെച്ച് ഓരോ റെസിസ്റ്റൻസിൻ്റെയും എക്സ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ 6x വാല്യൂവിൻ്റെ മീൻ നമുക്ക് മീൻ എക്സ് ആയിട്ട് ലഭിക്കും. ഇനി ദ ലെങ്ത് ഓഫ് ദ വയർ എന്ന് പറയുന്നത് നമ്മുടെ വയർ അൺനോൺ റെസിസ്റ്റൻസ് വയറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചെയ്തത് 1.25 meter റെസിസ്റ്റൻസ് വയർ വെച്ചാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തത്. സോ ടു ഫൈൻഡ് ഔട്ട് ദ റെസിസ്റ്റിവിറ്റി ഇക്വേഷൻ ഇസ് πr² x/L. πis 3.14. R is the radius of the wire and x, നമ്മൾ മീൻ എക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലിൻ്റെ വാല്യൂ ഇസ് 1.25. സോ റെസിസ്റ്റിവിറ്റി കാണാൻ ഇനി നമുക്ക് ആവശ്യമുള്ളത് ദ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ ആറാണ്. റെസിസ്റ്റൻസ് ഓഫ് ദ വയർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സ്ക്രൂ ഗേജ് അപ്പാരറ്റസ് ഉണ്ട്. സ്ക്രൂ ഗേജ് അപ്പാരറ്റസ് വെച്ചിട്ട് നമുക്ക് PSR, HSR, corrected HSR ആൻഡ് ഫ്രം ദാറ്റ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഡയമീറ്റർ ഓഫ് ദ വയർ. ഓക്കെ, സോ 6 തവണ സ്ക്രൂ ഗേജ് വെച്ച് റിപ്പീറ്റ് ചെയ്ത് റെസിസ്റ്റൻസ് ഓഫ് ദ വയർ കണ്ടുപിടിക്കുക. അതിൽ നിന്ന് മീൻ ഡയമീറ്റർ കണ്ടു. ഡയമീറ്ററിൽ നിന്ന് ഡിവൈഡഡ് ബൈ 2 വി വിൽ ഗെറ്റ് ദ റേഡിയസ് ഓഫ് ദ വയർ. റേഡിയസ് ഓഫ് ദ വയർ സ്ക്രൂ ഗേജ് വെച്ച് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷനിൽ ആറിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി വിൽ ഗെറ്റ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ വയർ. സോ ടു ഫൈൻഡ് ഔട്ട് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ വയർ ദ ഇക്വേഷൻ ഇസ് πr² x/L. πis 3.14. ആർ ഇസ് ദ
റേഡിയസ് ഓഫ് ദ വയർ, എക്സ് ഇസ് അൺനോൺ റെസിസ്റ്റൻസ് നമ്മൾ മീൻ എക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ആൻഡ് എൽ എന്ന് പറയുന്നത് 1.25 ആണ്. ഇതിൽ നമുക്ക് ഇനി കാണാനുള്ളത് റേഡിയസ് ഓഫ് ദ വയർ ആറാണ്. റേഡിയസ് ഓഫ് ദ വയർ ക്യാൻ ബി മെഷർഡ് യൂസിങ് എ സ്ക്രൂ ഗേജ് അപ്പാരറ്റസ്. സോ സ്ക്രൂ ഗേജ് ഉപയോഗിച്ച് വി ആർ ഫൈൻഡിങ് ഔട്ട് പി എസ് ആർ, എച്ച് എസ് ആർ, ദെൻ കറക്റ്റഡ് എച്ച് എസ് ആർ ആൻഡ് ഡയമീറ്റർ ഓഫ് ദ വയർ. സ്ക്രൂ ഗേജ് ഉപയോഗിച്ച് ആറ് സെറ്റ് റീഡിംഗ് നമ്മൾ എടുക്കുക, ആൻഡ് മീൻ ഡയമീറ്റർ നമുക്ക് ലഭിക്കും. ഡയമീറ്റർ ഡിവൈഡഡ് ബൈ 2 നമുക്ക് റേഡിയസ് ഓഫ് ദ വയർ ലഭിക്കുന്നതാണ്. ഈ റേഡിയസിൻ്റെ വാല്യൂ നമ്മൾ റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ വയർ.